ஐயா வணக்கம். தேர்ச்சொட்டிச்சு நம்மட ஸ்வராஜ் சகாவ் எல்லா யு டி எஃப் താരങ്ങളെയും தேர்ச்சொட்டിച്ചു. വിഡി ശതീശനെ തേർച്ചൊട്ടിച്ചു, ഷാഫി പറമ്പലിനെ തേർച്ചൊട്ടിച്ചു എന്നിട്ട് പറയുന്നു എം കെ മുനീറിനെ വരെ ஸ்வராஜ் சகாவ் தேர்ச்சொட்டിച്ചു. ஸ்வராஜ் சகாவ் வேற லெவலான, ஒரு രക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞ് കമ്മികളുടെ സ്റ്റാറ്റസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ. എം ஸ்வராஜ் എന്ന് പറയുന്ന ഞണ്ടി ചിരിക്കുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ട് വലിയ വലിയ ബുദ്ധിജീവികളൊക്കെ ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ஸ്வராஜ் சகாவ് പറഞ്ഞത്? കാരണം നമുക്കൊക്കെ കുറച്ച് ബഹുമാനമുള്ള ആളാണ്. കാരണം ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നാൽ പോലും വളരെയധികം ജനാധിപത്യ മര്യാദ കാണിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. കാരണം ഒരാൾ പറഞ്ഞു കഴിഞ്ഞ ശേഷമേ അദ്ദേഹം പറഞ്ഞു തുടങ്ങാറുള്ളൂ. പോരാത്തതിന് അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കയറി പറയണമെങ്കിലും മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു സിനിമയിലെ ജഗതിയെ പോലെ സിമന്റ് ഞാട്ടറ്റാൾ കോസ്റ്റ്ലി എന്ന് പറഞ്ഞൊന്നും അദ്ദേഹം ചാടി കയറി വീഴില്ല. അദ്ദേഹം ഒന്ന് കൈ ഉയർത്തും, ഒന്ന് വഴങ്ങുമോ എന്ന് ചോദിക്കും. വഴങ്ങുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് പോയിന്റ് പറയും, അദ്ദേഹം മിണ്ടാതിരിക്കും. എത്ര വലിയ പോയിന്റ് പറഞ്ഞാലും പ്രകോപിതനാകാതെ കേട്ടുകൊണ്ടിരുന്ന് പിന്നെ മറുപടി പറയും. നല്ല അച്ചം പുച്ഛം തന്നെ മറുപടി പറയുന്ന ഒരാളാണ് എം സ്വരാജ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സ്വരാജ് സഖാവ് എന്തായിരിക്കും പറഞ്ഞത് നമുക്കതൊന്ന് കേട്ടുകളയാം. കാരണം സ്വരാജ് സഖാവ് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഇത് കാണും. പിണറായി പറയുന്ന ഫുള്ള് തള്ളാണെങ്കിലും സ്വരാജ് സഖാവ് എന്തെങ്കിലും നല്ല ഭംഗിയായിട്ട് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയും വളരെ ഭംഗിയായിട്ടുള്ളൊരു ഭാഷയാണ്. നമ്മുടെ സുനിൽ പി നുണയുടെ അമ്മനെ പോലെയൊക്കെയുള്ള നല്ല അക്ഷരസ്ഫുടതയുള്ള നല്ല ഭാഷയാണ്. ഇങ്ങനെ ഒഴുകും ഭാഷ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് സ്വരാജ് സഖാവിൻ്റെ ആ പ്രസംഗം ഒന്ന് കേട്ടുകളയാന്ന് പറഞ്ഞ് ഒന്ന് എടുത്തത്. പക്ഷെ പ്രസംഗം കേട്ട് തുടങ്ങി 23 മിനിറ്റുള്ള പ്രസംഗമാണ്. ഒരു 4-5 മിനിറ്റ് ആയപ്പോഴേ സത്യം പറഞ്ഞാൽ ബോറടിച്ചു. വേറൊരു കാര്യമല്ല, പിന്നെ ഒന്ന് ഓട്ടിച്ച് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ. അദ്ദേഹം അതിനകത്ത് വളരെ ഭംഗിയായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷേ അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളെ കാത്തു സംരക്ഷിക്കാൻ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് കാവലാളായി നിന്ന വി പി സിംഗിന്റെ മതനിരപേക്ഷ ഗവൺമെന്റിനെ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് വലിച്ച് താഴെയിട്ട് ആ ഭൂതകാലത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് ഇതുവരെ കരകയറിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യം എന്തെന്ന്? അല്ല, അതാണ് ചോദ്യം. കാരണം സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ആ തുടക്കത്തിൽ തന്നെ ബാബറി മസ്ജിദുമായിട്ട് ഇതിന് യാതൊരു വിധ കണക്ഷനും ഇല്ല. സ്വരാജ് സഖാവ് പറഞ്ഞു തുടങ്ങിയത് തന്നെ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളെ തകർക്കാൻ നീയൊക്കെ കൂട്ടു നിന്നില്ലടാ, പിന്നെ നീയൊക്കെ എന്തിനടാ ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറയുന്നത്? നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ അയോധ്യ ക്ഷേത്രം പണിതതിന് നിങ്ങൾ രാഹുൽ ഗാന്ധി അടക്കം ഇപ്പോഴും അനുകൂലിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും പറയണ്ട. അപ്പുറത്ത് നിന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല സഖാവയുടെ സ്വർണ്ണക്കടത്താണല്ലോ ചർച്ചാ വിഷയം, അപ്പോൾ അതീ കയറി പിടിക്കുന്നത് എന്തിനാ? ഉപ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറയൂ സ്വരാജ് സഖാവ എന്ന് പറയുമ്പോൾ, ആ ഉപ്പിടുന്നത് മീൻകറിയിലാണ്, മീൻകറി ഉണ്ടാക്കുന്നത് നല്ല മീൻ വെച്ചിട്ടാണ്, മീനിനെ പിടിക്കുന്നത് പുഴയിൽ നിന്നാണ് അല്ലെങ്കിൽ കടലിൽ നിന്നും പിടിക്കും, കടലിൽ നമ്മൾ പോകുന്നത് ചാളത്തടിയിലാണ്, ചാളത്തടി എന്ന് പറഞ്ഞാൽ അത് മരത്തിൽ നിന്നാണ് എടുക്കുന്നത്, ആ മരത്തിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ രണ്ട് ഡയലോഗ് പറഞ്ഞാൽ മതിയോ എന്ന് പറഞ്ഞൊരു ലൈനാണ് സ്വരാജ് സഖാവ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് വഴിമാറിപ്പോയത്. അത് പോട്ടെ, എന്തായിരുന്നാലും കമ്മ്യൂണിസ്റ്റുകാരുടെ മെയിൻ കുത്തിത്തിരിപ്പിന്റെ ഭാഗമാണ് അതെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണമെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പോയിന്റും ഇല്ലെങ്കിൽ ജാതി മതം വർഗീയത ഇത് മൂന്നുമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം ഒരു പോയിന്റ് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നീ കിണ്ണം കട്ടില്ലേടാ എന്ന് ഒരാളോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൻ കിണ്ണം കട്ട് കൈയുടെ പിറകിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് നീ ഞാൻ കിണ്ണം കട്ടെന്ന് പറയല്ലേ, കാരണം നീ സവർണനാണ്, നീ സവർണനായതുകൊണ്ടും മനഃപൂർവ്വം അവർണനായ എന്നെ കിണ്ണം കട്ടു എന്ന് പറഞ്ഞ് കള്ളനാക്കുകയാണ് എന്ന് പറയുന്ന ഒരു ലെവലാണ് ഇവരുടെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മറുപടി ഇല്ലാത്തത് കൊണ്ട് വരുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം. പിന്നെ ന്യൂനപക്ഷങ്ങൾ ധാരാളം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ചുമ്മാ വെറുതെ ഒരു പൊടി കിട്ടതാണ്. ഇവരിതിങ്ങനെ പ്രധാനമായിട്ട് വിടുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജലീൽ സഖാവ് ഉണ്ടല്ലോ. സഖാവ് ഒന്നുമല്ല, എങ്കിലും വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജലീൽ സഖാവ് ഖുറാൻ കൊണ്ടുവന്നത്, അതായത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്, എത്തീസ്റ്റുകളാണ്. പക്ഷേ ഇസ്ലാമിലുള്ള കമ്മ്യൂണിസ്റ്റുകാരന്മാരായ ആൾക്കാർക്ക് പള്ളിയിൽ കയറാം, ബക്രീദാമ 100 പേരെ വെച്ച് കയറ്റാം, നിസ്കരിക്കാം, ഒരു പ്രശ്നവുമില്ല. ഹിന്ദുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ശബരിമലയെ പൊക്കൂടാ, പൂമൂടലും നടത്തിക്കൂടാ, ഓഹ് പ്രശ്നമെന്ന് പറഞ്ഞാലുണ്ടല്ലോ. പാർട്ടിക്കകത്തുള്ള പ്രശ്നത്തിനെക്കാട്ടിലും ഏറ്റവും വലിയ പ്രശ്നമാണ് അതെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ജലീൽ സഖാവ് ഖുറാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നു. സർക്കാർ വണ്ടിയിൽ ആ പെട്ടികളെല്ലാം കയറ്റി മലപ്പുറത്തേക്ക് അയച്ചു എന്ന് പറയുന്നു. മലപ്പുറത്തേക്ക് അയച്ച പെട്ടികൾക്കുള്ളിൽ ഖുറാൻ തന്നെയാണോ എന്ന് ജലീൽ സഖാവിനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജലീൽ സഖാവിന് നേരെ അന്വേഷണം വന്നിട്ടുണ്ട്. ഇത്രയധികം കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഖുറാന്റെ പേര് പറഞ്ഞ് വല്ല ആയുധവോ സ്വർണ്ണവോ ആണോ കടത്തിയത് എന്നൊരു ചോദ്യം വേറെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നയതന്ത്ര പ്രോട്ടോകോൾ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ് ജലീൽ നടത്തിയിരിക്കുന്നത്. കാരണം വിശ്വാസികൾക്ക് ഖുറാൻ കൊടുക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. കേരളത്തിൽ ഖുറാൻ അടിക്കാൻ പ്രസില്ലാത്തത് കൊണ്ടാണോ അങ്ങ് UAE നിന്ന് ഖുറാൻ ഇറക്കിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇതിനൊന്നും ജലീൽ സഖാവിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ജലീൽ സഖാവ് അപ്പോൾ പറയുന്നത് പുള്ളി ഒരു വർഗീയക്കാരുടെ അടക്കുവാണ്, ഇസ്ലാമിക വിശ്വാസികൾക്ക് വേണ്ടി ഖുറാൻ കൊടുത്തത് തെറ്റാണെങ്കിൽ എന്നെ തൂക്കിലേറ്റും മോദി സർക്കാരെ. അല്ല, എനിക്കറിയാം ഇത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള സർക്കാരാണെന്നറിയാം, ഒന്നും പറയണ്ട എന്നെ തൂക്കിക്കൊന്നേരെ എന്നാണ് പറയുന്നത്.
അതിൻ്റെ അർത്ഥം വിശ്വാസികളുടെ വികാരം മുതലെടുക്കാനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത്രയും അധികം ആരോപണങ്ങൾ നിൽക്കുമ്പോൾ അതിനും മുകളിലാണ് വികാരം എന്നുള്ളൊരു കാര്യം രാഷ്ട്രീയക്കാർക്ക് പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയാം. 10 പാലം പണിയുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഒരു വിശ്വാസിയുടെ വികാരം മുതലെടുത്ത് ഒരു കോവിൽ പണിയുന്നത് എന്നിവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരന്മാർക്കും അറിയാം. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ മൂർത്തിമത് ഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി അതിൻ്റെ വേറൊരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് പോയപ്പോൾ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ പറയാനൊന്നുമില്ല, ടെൻഡറിൽ പങ്കെടുത്തു, ടെൻഡർ കിട്ടിയില്ല, ടെൻഡർ അദാനിക്കാണ് കിട്ടിയത്. അതായത് ലേലത്തിൽ അദാനിക്ക് വിമാനത്താവളം കിട്ടി, രണ്ടാം സ്ഥാനത്താണ് സർക്കാർ എത്തിയത്. പോരാത്തതിന് സർക്കാർ ഈ ലേലത്തിൽ ഒന്നാം സ്ഥാനത്തിലെത്താൻ അദാനിയുടെ മരുമോളുടെ കമ്പനിക്ക് തന്നെയാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു പോയി സമീപിച്ചത്. ഈ സാഹചര്യത്തിൽ വിമാനത്താവളം പോയി ഞങ്ങൾക്ക് വിമാനത്താവളം തിരികെ വേണം എന്ന് പറയാൻ വല്ല വോയിസും ഉണ്ടോ? നമ്മുടെ കടകംപള്ളി സഖാവ് നൈസായിട്ട് ഒരു വർഗീയ കാർഡ് അങ്ങോട്ട് ഇറക്കി. സഖാവ് അപ്പോൾ പറഞ്ഞത് ഒരു കാര്യമുണ്ട്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 6 അതിനകം വഴിയാണ് പോകുന്നത്, ആചാരലംഘനം ഉണ്ടാകില്ലേ? ഏത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനായിട്ട് ഇങ്ങനെ നിന്നുകൊടുത്ത നമ്മുടെ കടകംപള്ളി സഖാവാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതായത് വിശ്വാസികളുടെ തിരുവനന്തപുരം വിശ്വാസികൾക്ക് പത്മനാഭൻ ഒരു വികാരമാണെന്ന് അതിയാനറിയാം. അതുകൊണ്ട് വിശ്വാസികളുടെ വികാരം മുതലെടുത്തുകൊണ്ടൊരു കളി നടത്താൻ നോക്കിയതാണ്. അത് മാത്രമാണ് നമ്മുടെ സഖാവ് സ്വരാജ് ഇവിടെയും ചെയ്തുള്ളൂ. അതായത് സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, PSC തട്ടിപ്പ് എന്ന് പറഞ്ഞ തട്ടിപ്പിൻ്റെ ഉത്തരമില്ലാത്തൊരു ഘോഷയാത്ര ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിക്കാൻ കൂട്ടു നിന്നില്ലേ എന്ന് സഖാവ് സ്വരാജ് പറഞ്ഞതിൽ ഇത്ര മാത്രമേ കാര്യമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ സ്വരാജ് സഖാവ് പറഞ്ഞത് കേരളത്തിൽ ഇടത് വിരുദ്ധ ദുഷ്ട സഖ്യമുണ്ട് എന്നാണ്. പിന്നെ സ്വർണ്ണക്കടത്തും PSC തട്ടിപ്പും അതും ഇതും ചപ്പും ചവറും പ്രളയവും പ്രളയ ഫണ്ട് തട്ടിപ്പും എല്ലാം നടത്തി അവസാനം ഓണക്കിറ്റിൽ വരെ കൈയിട്ട് വാരിയിട്ട് നമ്മുടെ സ്വരാജ് സഖാവ് നിവർന്നു നിന്ന് പറയുകയാണ് ഇത്രയൊക്കെ ചെയ്ത സർക്കാരിനോട് പ്രതിപക്ഷത്തിന് അസൂയയാണ് എന്ന്. എന്തായിരുന്നാലും നന്നായിട്ടുണ്ട്, അത് മാത്രമേ അതിന് പറയാനുള്ളൂ. കാരണം ഇടതുവിരുദ്ധ സഖ്യമുണ്ട് കേരളത്തിൽ, അത് ജനങ്ങൾക്കിടയിലാണുള്ളത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അടുത്തൊരു പോയിന്റ് നമ്മുടെ സഖാവ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രതിപക്ഷത്തിൻ്റെ അസത്യ ജൽപ്പനങ്ങളെ അച്ചടിമഷി പുരട്ടിയും ദൃശ്യചാരുത നൽകിയും വിശുദ്ധ സത്യമാക്കാൻ അധിക സമയ ജോലി ചെയ്യുന്ന കുത്തക മാധ്യമങ്ങൾ എന്നാണ് നമ്മുടെ സ്വരാജ് സഖാവ് പറഞ്ഞത്. ആഹാ, മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കയ്യിലിട്ട് ദിങ്ങനെ 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 തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമൊന്നും ഒരു മാധ്യമപ്രവർത്തകരുടെ അടുത്തും വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് എന്നും വൈകുന്നേരം പോയിരിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ തെറിവിളി കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കണ്ണുരുട്ടി കാണിക്കുമ്പോൾ നിക്കറി കൂടെ മുള്ളുന്നുമുണ്ട്. അത് വേറൊരു കാര്യം. ഇനി ഒരു സംഘപരിവാർ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു BJP മുഖ്യമന്ത്രിയാണ് ഇവിടെ ഇരുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഒരു BJP നേതാവാണ് മാധ്യമങ്ങൾ ഇങ്ങനെ കുത്തക മാധ്യമങ്ങളാണ് നുണ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മുണ്ടൂരി തലേ കെട്ടൂലേ? അത് വേറൊരു കാര്യം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സ്വരാജ് സഖാവ് മാധ്യമങ്ങൾ കുത്തക മാധ്യമങ്ങളാണെന്ന് പറയുന്നത്. വേറൊരു കാര്യം സ്വരാജ് സഖാവിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, 1 മുമ്പ് വരെ മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് പിണറായി സർക്കാരിന് അനുകൂലമായിട്ടായിരുന്നു. പിണറായി പൊളിയാണ്, പിണറായി സ്റ്റാറാണ്, പിണറായി മിന്നൽ പിണറായി എന്നൊക്കെ പറഞ്ഞ് എന്തോരം ബഹളമായിരുന്നു. പോരാത്തതിന് നിങ്ങളിപ്പോൾ ബഹിഷ്കരിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് പിണറായി വിജയൻ വീണ്ടും തുടർഭരണത്തിൽ വരും എന്ന് വരെ റിപ്പോർട്ട് എഴുതി. ആ മാധ്യമങ്ങളെയാണ് ഇപ്പോൾ നമ്മുടെ സ്വരാജ് സഖാവ് കുത്തക മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ബഹിഷ്കരിച്ച ഏഷ്യാനെറ്റും, നിങ്ങൾ ബഹിഷ്കരിക്കാൻ പോകുന്ന മനോരമയും, നിങ്ങൾ ബഹിഷ്കരിക്കാൻ പോകുന്ന മാതൃഭൂമിയും അടക്കം പിണറായി സർക്കാരിനെ നിപ്പ പ്രതിരോധം, കോവിഡ് പ്രതിരോധം, ചപ്പ് ചവർ എന്ന് പറഞ്ഞ് എല്ലാത്തിലും പുകഴ്ത്തി എഴുതിയ മാധ്യമങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ആ മാധ്യമങ്ങളൊക്കെ കുത്തക മാധ്യമങ്ങളാണ്, മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ പച്ച നുണയാണ് എന്നൊക്കെയാണ് കൈരളി പീപ്പിൾ കയറി ഇന്ന് ജോൺ ബ്രിട്ടാസ് എണ്ണം പടച്ചു വീർന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കണം. ഇനി കുത്തക മാധ്യമം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുത്തക സ്വത്തുള്ള പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. കൈരളി പീപ്പിളിൻ്റെ ഓഫീസ് കാണാം, നല്ല 5, 6, 7, 8 നിലയാണ്. ദേശാഭിമാനിയുടെ ഓഫീസ് കാണാം, അതിലും വലുതാണ്. പ്രസ് സെക്രട്ടറി PM മനോജാണ് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചപ്പോൾ, മുഖ്യമന്ത്രിക്ക് അനിഷ്ടമുണ്ടാകുന്ന ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഒരു മാധ്യമത്തിൽ നിന്ന് എങ്ങനെയാണ് 2 മാധ്യമപ്രവർത്തകർ വരാൻ സാധിക്കുന്നത്? ഒരു മാധ്യമത്തിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകനല്ലേ വരാൻ സാധിക്കൂ എന്നാണ് PM മനോജ് ചോദിച്ചത്. പോരാത്തതിന് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചാൽ ഒരു മാധ്യമപ്രവർത്തകന് ഒരു ചോദ്യം മാത്രം ചോദിക്കാം എന്നും മാധ്യമപ്രവർത്തനത്തിന് കടിഞ്ഞാണിട്ട ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ വല്ലതും പ്രതികരിച്ചോ? പ്രതികരിക്കില്ല. അവർ ഈ സംഘപരിവാർ ഭീകരതയ്ക്കാണെങ്കിൽ പ്രതികരിക്കത്തുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, PT ചാക്കോ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രസ് സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ ഇപ്പോഴുള്ള പ്രസ് സെക്രട്ടറിയുടെ ഈ പോസ്റ്റ് കണ്ട്, അതായത് ഒരു മാധ്യമ
പ്രവർത്തകൻ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാവുള്ളൂ എന്നുള്ള പോസ്റ്റ് കണ്ട് അദ്ദേഹം എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സരിത നിറഞ്ഞടിയുന്ന കാലത്ത് കൈരളി പീപ്പിളിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും ഉമ്മൻചാണ്ടിയോട് ചോദ്യം ചോദിക്കാൻ രണ്ട് മാധ്യമ പ്രവർത്തകർ, അതായത് കൈരളിയിൽ നിന്ന് രണ്ട് പേര്, ദേശാഭിമാനിയിൽ നിന്ന് രണ്ട് പേര്, ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിക്കാനും ഒരു മാധ്യമ പ്രവർത്തകൻ അത് എഴുതിയെടുക്കാനും. പക്ഷേ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ രണ്ട് മാധ്യമ പ്രവർത്തകരും തുടരെ 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 മൈക്ക് പോലും വേറൊരു മാധ്യമ പ്രവർത്തകന് കൊടുക്കാതെ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പോരാത്തതിന് ചോദ്യം തീർന്നു കഴിഞ്ഞാൽ എസ് എം എസ് വഴി ചോദ്യം വരും. എസ് എം എസ് വഴി ഇങ്ങനെ ചോദ്യം നോക്കിയിട്ട് വേറെ ചോദ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കും. അതൊക്കെ യാതൊരു പ്രശ്നവുമില്ലാതെ ഉമ്മൻചാണ്ടി ഡീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനോട് സി എം എ സ്വപ്ന എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, സി എം ഉടനെ ചാടി എണീച്ചിട്ട് നമ്മുടെ ഉദയനാണ് നയത്തിലെ സരോജ് കുമാറിനെ പോലെ എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി, എൻ്റെ അടുത്ത് ആരും വരരുത്, അടുക്കരുത് എന്ന് പറഞ്ഞ സി എം വലിയ ഷോ കാണിക്കുന്ന ഒരു സംഭവമാണുള്ളത്. മാധ്യമപ്രവർത്തകരെ കണ്ണുരുട്ടി കാണിക്കുക, മാധ്യമപ്രവർത്തകരെല്ലാം അയ്യം കൊള്ളൂല, അച്ഛം പുച്ച അറഞ്ഞ മുറഞ്ഞ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ വെറും ഫ്രോഡുകളാണ് എന്നൊക്കെ പറയുന്ന മാധ്യമ ഫാസിസം ഏറ്റവും അധികമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടെ ആലോചിച്ചു കൊള്ളണം. എന്തായിരുന്നാലും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം തരാതെ മാധ്യമപ്രവർത്തകരെ ഒരാൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ട് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ആരും കുറ്റപ്പെടുത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ തൂണാണ്, ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയും. അത് സഖാക്കന്മാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത സ്വരാജ് സഖാവ് പറഞ്ഞ വേറൊരു കാര്യം, അവിശ്വാസ പ്രമേയം പരാജയപ്പെടും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ പരാജയപ്പെടാൻ വേണ്ടി മാത്രമായി വാദങ്ങൾ വച്ച് നിരത്തുന്ന ഒരു പ്രതിപക്ഷമായതുകൊണ്ട് നിങ്ങൾക്ക് നാണം തോന്നില്ല എന്നാണ് സ്വരാജ് പറഞ്ഞത്. ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പൗരനും പ്രതിപക്ഷത്തിൻ്റെ രീതിയിൽ നിന്ന് ചോദ്യം ചോദിക്കാം എന്നുള്ളതാണ്. അതായത് സഭയിൽ 139 പേർ ഒരു ഭാഗത്തിരിക്കുകയാണ്, ഒരാൾ മാത്രമാണ് പ്രതിപക്ഷമായിട്ടിരിക്കുന്നത്, അയാൾക്കും ചോദ്യം ചോദിക്കാം സഭയിൽ, അയാൾക്കും സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം സഭയിൽ. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്, നിങ്ങൾ തോക്കാൻ വേണ്ടിയല്ലേ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് ഫാസിസമാണ് സഖാവി. സഖാവിനെ അറിയില്ലെങ്കിൽ സഖാവ് അതൊന്ന് പഠിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സ്വരാജ് സഖാവ് പറയുന്നത്, ഡൽഹിയിൽ സോണിയാഗാന്ധിയിൽ ഒരു അവിശ്വാസം ഇപ്പോൾ നടക്കുന്നുണ്ട്, നിങ്ങൾ ആ അവിശ്വാസം പോയി ആദ്യം തീർക്ക്. സോണിയാഗാന്ധിയിൽ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനാവാൻ വേണ്ടി 200 പേര് കത്തയച്ചിട്ടുണ്ട് സോണിയാഗാന്ധിക്ക്, അതായത് അധ്യക്ഷനെ മാറ്റണം എന്നുള്ളത്. അതിനായിട്ട് കടിപിടി കൂടി തുടങ്ങിയിട്ടുണ്ട്, ദാ തെരുവിൽ വരെ യുദ്ധമായി, നിങ്ങൾ ആദ്യം അത് പോയി മാറ്റൂ എന്നാണ് നമ്മുടെ സ്വരാജ് സഖാവ് പറയുന്നത്. അതൊക്കെ അവർ മാറ്റിക്കോളും, നിങ്ങൾ ഈ കനൽ ഒരു തരിയായി പോയത് അവരുടെ കുറ്റമല്ലല്ലോ, അവരെല്ലാ ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ്. അവരും അതായത് കോൺഗ്രസും ബി ജെ പിയും എല്ലാ ഭാഗത്തുമുണ്ട്. കോൺഗ്രസ് നല്ലൊരു പ്രതിപക്ഷമായിട്ട് ഉയർന്നു വരട്ടെ, ബി ജെ പിക്ക് ഒപ്പം കിടപിടിച്ച് നിൽക്കാൻ കഴിയുന്ന നല്ലൊരു പ്രതിപക്ഷമായിട്ട് ഉയർന്നു വരട്ടെ, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. എങ്കിൽ മാത്രമല്ലേ നല്ലൊരു ഭരണപക്ഷവും നല്ലൊരു പ്രതിപക്ഷവും ഉണ്ടെങ്കിലല്ലേ ജനാധിപത്യത്തിന് ശക്തിയുള്ളൂ എന്നൊരു കാര്യം നമ്മൾ ആലോചിക്കണം. പിന്നെ അതൊക്കെ കോൺഗ്രസ് നല്ല രീതിയിൽ ചെയ്തോളും, നിങ്ങളൊരു കനലൊരു തരിയായിട്ട് ഇരുന്ന് ഇവിടെ മാത്രമുള്ള നിങ്ങൾ ഇതൊക്കെ അന്വേഷിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? നിങ്ങളൊരു സമയം ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. ഇപ്പോൾ ചുരുങ്ങി 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 കനലൊരു തരിയായി ഇവിടെ മാത്രം അവശേഷിച്ചത് അവരുടെ കുറ്റമല്ല എന്നുകൂടി സ്വരാജ് സഖാവ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വേറൊരു കാര്യം, സ്വരാജ് സഖാവ് ഇങ്ങനെ കോൺഗ്രസിനെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ സഖാവ് യെച്ചൂരി സോണിയാഗാന്ധിയുടെ പിറകിൽ ഒരു രാജ്യസഭാ സീറ്റ് തരുമോ പ്ലീസ് തരുമോ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് എന്നാണ് ഇവിടെയുള്ള സംഘികളും കൊങ്ങികളൊക്കെ കുറ്റപ്പെടുത്തുന്നത്. പിന്നെ അവരൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ സ്വരാജ് സഖാവേ എന്നൊന്നും നമ്മളതിനും ചോദിക്കുന്നില്ല. ഇനി അടുത്തൊരു സംഭവം സ്വരാജ് സഖാവ് പറഞ്ഞത്, ഈ അവിശ്വാസ പ്രമേയത്തിൽ തീവെട്ടിക്കൊള്ള എന്ന വാക്ക് UDF ഉപയോഗിച്ചില്ല എന്നാണ്. അതിൽ എനിക്ക് നിങ്ങളോട് ചരിതാർത്ഥ്യമുണ്ട്, അതിൽ എനിക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട് എന്നാണ് സ്വരാജ് സഖാവ് പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത്. ഇത് തീപെട്ടിക്കൊള്ളയൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം, ഇത് നല്ല പക്ക രാജ്യദ്രോഹ കുറ്റമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇടപെടലോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടനാഴികളിൽ വ്യക്തമായി അധികാരം സ്ഥാപിച്ച സ്വപ്ന എന്ന് പറയുന്ന സ്വർണ്ണ കള്ളക്കടത്തുകാരിയുടെ കഥയാണിത്. അപ്പോൾ മുഖ്യമന്ത്രി, ഇതിൽ എനിക്ക് പങ്കില്ലല്ലോ, ശിവശങ്കരനല്ലേ പങ്കുള്ളൂ, എനിക്ക് പങ്കില്ലല്ലോ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? CMന്റെ ഓഫീസ് മുഴുവനും CMന്റെ പരിധിയിലല്ലേ വരുന്നത്? CM അത് ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ ശിവശങ്കരൻ കൊണ്ടിട്ടിട്ട് അണ്ണ ഒപ്പിടണ എന്ന് പറയുമ്പം മുഖ്യമന്ത്രി ചോദിക്കും, എന്താടേ ശിവശങ്കരായത്? അപ്പൊ പറയും, അതൊന്നും അണ്ണ അറിയണ്ട, അണ്ണ അങ്ങോട്ട് ഒപ്പിട് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് മേടിച്ചതാണോ പലതും എന്നൊരു ചോദ്യം അവിടെ ഉയരില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്ത് അവിടെ വച്ചിരിക്കുന്നത്? നമുക്ക് നല്ല കഴിവും നല്ല എബിലിറ്റിയും ഉള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ വേണ്ടത് എന്നൊരു ചോദ്യം അവിടെ ഉയരും എന്ന് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് ഇത് തീവെട്ടിക്കൊള്ളയൊന്നുമല്ല, ഇത് നല്ല പക്ക രാജ്യദ്രോഹമാണ്. പിന്നെ ജനങ്ങളുടെ വയറ്റത്തടിക്കുന്ന നല്ല കിടിലം പരിപാടിയാണ്. ഇത്രയും കേട്ടപ്പോൾ സ്വരാജ് സഖാവിൻ്റെ പ്രസംഗം അങ്ങ് മതിയായി. ഇങ്ങേര് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണല്ലോ ഭഗവാനെ എന്ന് ആലോചിച്ചതാണ്. നല്ല വസ്തുനിഷ്ഠമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. എന്തായിരുന്നാലും പിണറായി സഖാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി.